കുരുമുളകിട്ട് വറ്റിച്ച നല്ല നാടൻ മീൻകറി. അത് കഴിച്ചവർക്കറിയാം അതിൻ്റെ ടേസ്റ്റ്. ഇനി കഴിച്ചിട്ടില്ലെങ്കിൽ ഈ റെസിപ്പി കണ്ടു കഴിയുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. ഇവിടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പം നമുക്ക് പണി തുടങ്ങാം. ആദ്യം ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ഈ ഒരു റെസിപ്പിക്ക് അതിൻ്റെ ഒരു ഒത്തന്റിക് ടേസ്റ്റ് കിട്ടാൻ നല്ലത്. എണ്ണ ചട്ടിയിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ അതിരുന്ന് പുകയും. അതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂൺ ഉലുവ, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങളിട്ട് പൊട്ടിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി, രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഒരു ചെറിയ ഉള്ളി, ഇത്രയും സാധനങ്ങൾ പൊടിയായി അരിഞ്ഞത് ഇട്ട് നന്നായിട്ട് വഴച്ച, എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി എണ്ണ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിവിടെ അര ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. മസാലപ്പൊടികൾ ചേർക്കുമ്പം തീ ലോല് വയ്ക്കുക, എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രം കുരുമുളക് പൊടി ചേർക്കാൻ പാടുള്ളൂ. ഞാനിവിടെ രണ്ട് ടീസ്പൂൺ അഥവാ ഒരു ഡെസേർട്ട് സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അതും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓർഡറിൽ ചേർത്തതും തീ ലോ ആക്കി വെച്ചതും. ഇനി ഞാനിതിലേക്ക് പുളി ചേർക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കോൺസെൻട്രേറ്റഡ് പുളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു അര ടീസ്പൂൺ കോൺസെൻട്രേറ്റഡ് പുളി ഞാൻ ചേർത്തു. എന്നിട്ട് അതിലേക്ക് ഞാനൊരു അര കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. നിങ്ങൾ റെഗുലർ പുളിയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു നെല്ലിക്കാ വലുപ്പത്തിലുള്ള പുളി കുതിർത്തി വെച്ചിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളം കൂടി ഉണ്ടാവുമല്ലോ. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് ഗ്രേവി ഒന്ന് തിക്കാവുന്നവരെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാം. ഇതിലേക്ക് ഇനി രണ്ട് പച്ചമുളക് കൂടി ചേർക്കാം. ഇനി നമുക്ക് നമ്മുടെ മത്സ്യം ചേർക്കാം. ഇവിടെ ഞാനൊരു മൂന്ന് മത്തിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 250 ഗ്രാം വരും. അത് മുറിച്ച് അതിൽ ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വെച്ചതിന് ശേഷമാണ് ചേർത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് അങ്ങോട്ട് പൂഴ്ത്തി വെക്കണം. നമ്മൾ ഇനി ഇതിൽ കൂടുതൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഷ്ണങ്ങളെ ആ ഗ്രേവിയിൽ വെച്ചതിന് ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വന്ന് ഇങ്ങനെ കറക്റ്റായി കുറുക്കിയ ഒരു ഗ്രേവി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ഇനി നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യാം. സത്യം പറയുകയാണെങ്കിൽ പിറ്റേ ദിവസമാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടുക. ആ ചട്ടിയിൽ തന്നെ ഇരുന്ന് കുറുക്കി അതൊരു ഗംഭീര ടേസ്റ്റായി മാറും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തവണ വീണ്ടും വ്യത്യസ്തമായൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ ബൈ.